Hi guys, welcome back to my channel. Now, we have run dialog box shortcuts. Now, run dialog box. Run dialog box. We have CMD type of CMD pop up. We have a dialog box. CMD type of CMD pop up. Now, we have a CMD type of CMD dialog box. It's one of the best quick access tools. That is quick access in Vendi, Bakem, Betale, application, quick access, Amakaria application. Control panel per search, control can parallel applications, Allegella, that little applications, quick access, Gitam, Vendi to Lare, application, Anna, E run dialog box on the other. But Adele Path shortcuts are number in Nokaman, Namka, Sola, Path shortcuts are upper Ella PC users, laptop, computer. ഈ ഷോർട്ട്കട്ട് അപ്ലൈ ചെയ്യുക അതായത് വിൻഡോസ് കീ പ്ലസ് ആർ വിൻഡോസ് കീയും ആറും കൂടെ ഒരുമിച്ച് നീക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൺ ഡയലോഗ് ബോക്സ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് റൺ ഡയലോഗ് ബോക്സ് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഷോർട്ട്കട്ട്സ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം സി എം ഡിയിൽ നിന്ന് തന്നെ തുടങ്ങാം സി എം ഡി എന്ന് ടൈപ്പ് ചെയ്യുക ജസ്റ്റ് എൻ്റർ കൊടുക്കുക അപ്പോൾ തന്നെ നമുക്ക് സി എം ഡി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഷോർട്ട്കട്ട്സ് അപ്പം ഇത്ര എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങളെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ സിമിലർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പവർ സെല്ലും എടുക്കാൻ സാധിക്കുന്നതാണ് പവർ സെല്ലും സി എം ഡിയും സി എം ഡിയും ടൈപ്പ് ചെയ്ത് തന്നെ സി എം ഡി ഇട്ടും പവർ സെല്ലിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പവർ സെല്ല് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് അടുത്ത ഷോർട്ട്കട്ടിലേക്ക് പോകാം എക്സ്പ്ലോറർ ആണ് അടുത്ത ഷോർട്ട്കട്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എക്സ്പ്ലോറർ ഡോട്ട് ഇ എക്സ് ഇ എന്ന് ടൈപ്പ് ചെയ്യുക ഇതേപോലെ എക്സ്പ്ലോറർ ഡോട്ട് ഇ എക്സ് എന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് എൻ്റർ കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ലൈബ്രറീസ് കിട്ടുന്നതായിരിക്കും ഇതാണ് വിൻഡോസ് എക്സ്പ്ലോറർ എന്ന് പറയുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഇനി അടുത്ത ഷോർട്ട്കട്ട് എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ ആണ് ഇപ്പോൾ കാൽക്കുലേറ്റർ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് ഈ റൺ കമാൻഡ് വെച്ച് എടുക്കാവുന്നതാണ് ഇപ്പോൾ ജസ്റ്റ് കാൽക്ക് എന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക സി എ എൽ സി കാൽക്ക് എന്ന് ടൈപ്പ് ചെയ്യുക എൻ്റർ കൊടുക്കുക നമുക്ക് കാൽക്കുലേറ്റർ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ടാസ്ക് മാനേജർ എങ്ങനെ എടുക്കാമെന്നാണ് നമ്മളെ ലൈഫ് സേവറാണ് ടാസ്ക് മാനേജർ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ പെട്ടെന്ന് നോട്ട് റെസ്പോണ്ടിങ്ങോ അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റക്കായി പോയാൽ നമ്മളെ ലൈഫ് സേവർ എന്ന രീതിയിൽ എടുക്കുന്ന സാധനമാണ് ടാസ്ക് മാനേജർ അതെങ്ങനെ നമുക്ക് റൺ ഡയലോഗ് ബോക്സിലൂടെ എടുക്കാമെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ടാസ്ക് നടിക്കുക ശേഷം എം ജി ആർ എന്നടിക്കുക ടാസ്ക് എം ജി ആർ ഇതാണ് ടാസ്ക് മാനേജറിൻ്റെ റൺ ഡയലോഗ് ബോക്സ് കമാൻഡ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ടാസ്ക് മാനേജർ കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വിൻഡോസ് രജിസ്ട്രി ആണ് അപ്പോൾ അതിന് രണ്ട് കീവേഡ്സ് അല്ലെങ്കിൽ രണ്ട് ഷോർട്ട്കട്ട്സ് ഉപയോഗിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ അതിനകത്ത് ആദ്യം എന്ന് പറഞ്ഞാൽ റെജിഡിറ്റ് എന്നാണ് ആർ ഇ ജി ഇ ഡി ഐ ടി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെജിഡിറ്റ് ആവും അതിനുശേഷം എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൻഡോസ് രജിസ്ട്രി എഡിറ്റർ കിട്ടുന്നതായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ റെജിഡിറ്റ് 32 എന്നടിച്ചാലും സിമിലർ ആയിട്ട് തന്നെ രജിസ്ട്രി എഡിറ്റർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് അടുത്ത ഷോർട്ട്കട്ടിലേക്ക് പോവാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വിൻഡോസ് പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഒരു പ്രോഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിനെ കുറിച്ച് അല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ഓർ ചേഞ്ചോ അല്ലെങ്കിൽ പ്രോഗ്രാമിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ എടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അതിന് നിങ്ങൾ ആപ്പ് വിസ് എന്നടിച്ച് നോക്കുക എ പി പി ഡബ്ല്യു ഐ ഇസഡ് ഡോട്ട് സി പി എൽ സി പി എല്ലിൽ പ്രധാനമായിട്ട് നിങ്ങൾ അടിക്കണമെങ്കിൽ അത് കിട്ടത്തുള്ളൂ എന്നിട്ട് ജസ്റ്റ് എൻ്റർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺട്രോൾ പാനലിലെ പ്രോഗ്രാംസ് ആൻഡ് ഫീച്ചേഴ്സ് അൺഇൻസ്റ്റാൾ ഓർ ചേഞ്ച് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇത് കിട്ടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത പ്രോഗ്രാംസ് അൺഇൻസ്റ്റാൾ ചെയ്യാം അല്ലെങ്കിൽ പ്രോഗ്രാംസിനെ കുറിച്ച് കൂടുതൽ അറിയാം ഇതിനൊക്കെ വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത് നമുക്ക് അടുത്ത ഷോർട്ട്കട്ടിലേക്ക് പോവാം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ കമ്പ്യൂട്ടർ മാനേജർ എടുക്കാമെന്നാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ
COMP MGMT എന്ന് അടിച്ചു നോക്കുക. MGMT.MSC ഇതാണ് കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മാനേജറിൻ്റെ റൺ ഡയലോഗ് ബോക്സ് ഷോർട്ട് കട്ട്. അപ്പോൾ ജസ്റ്റ് എൻ്റർ കൊടുക്കുക. നമുക്ക് കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് സിസ്റ്റം ടൂൾസ്, ടാസ്ക് ഷെഡ്യൂളർ, പെർഫോമൻസ്, ഡിവൈസ് മാനേജർ, സ്റ്റോറേജ് ഓപ്ഷൻസ്, സർവീസസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, എല്ലാ സംഭവവും ഒറ്റ ഇതിൽ വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഡിവൈസ് മാനേജറും ഈ ഒരു നിങ്ങൾക്ക് ഡിവൈസ് മാനേജർ മാത്രം മതിയെങ്കിൽ ഡിവൈസ് മാനേജറും നമുക്ക് ഒരു കോഡ് ഉപയോഗിച്ചെടുക്കാവുന്നതാണ്. ആ കോഡാണ് നമ്മൾ അടുത്ത ഷോർട്ട് കട്ടായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് ഇനി അടുത്ത ഷോർട്ട് കട്ടിലേക്ക് പോകാം. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ഡിവൈസ് മാനേജർ മാത്രം മതിയെങ്കിൽ ഈ ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഡിവൈസ് മാനേജറിലേക്ക് പോകാൻ പറ്റുന്നതായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച ഷോർട്ട് കട്ട്, അതായത് കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റിൻ്റെ ഷോർട്ട് കട്ട് ഉപയോഗിച്ചാലും മതി. അല്ലാതെ നിങ്ങൾക്ക് ഡിവൈസ് മാനേജ്മെൻറ്റ് പെട്ടെന്ന് എടുക്കാനുള്ള ഷോർട്ട് കട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ DEVMGMT.MSC ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ജസ്റ്റ് ഇനി എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവൈസ് മാനേജർ മാത്രമായിട്ട് കിട്ടുന്നതായിരിക്കും. കമ്പ്യൂട്ടർ മാനേജറിൽ എല്ലാ കമ്പ്യൂട്ടറിൻ്റെ ഫുള്ള് ഹാർഡ്വെയറും ഉള്ള കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഇതിനകത്ത് ഡിവൈസ് മാനേജറാണ്. ഇതിനകത്ത് ഹാർഡ്വെയർ, കീബോർഡ്, മൗസ്, അങ്ങനെയുള്ള അഡാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഷോർട്ട് കട്ടിലേക്ക് പോവാം. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ക് മാനേജ്മെൻറ്റ് എങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഡിസ്കിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ്, നമ്മൾ കണക്റ്റഡായിട്ടുള്ള എത്ര ഡിസ്ക് ഉണ്ട്, അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ അറിയാനാണ് ഡിസ്ക് മാനേജ്മെൻറ്റ്. അതെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ DISK MGMT.MSC അതാണ് ഡിസ്ക് മാനേജ്മെൻറ്റിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് എൻ്റർ കൊടുക്കുക. നിങ്ങൾക്ക് ഡിസ്ക് മാനേജ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്, അത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഡിസ്ക് മാനേജ്മെൻറ്റ്. നിങ്ങളുടെ ഡിസ്കിനെ കുറിച്ചുള്ള ഫുള്ള് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് വോളിയം, കപ്പാസിറ്റി, പിന്നെ സ്റ്റാറ്റസ്, ഫ്രീ സ്പേസ്, പെർസെൻറ്റേജ് ഓഫ് ഫ്രീ സ്പേസ്, ലേഔട്ട്, ടൈപ്പ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെൽത്ത് ആണ്, ബൂട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്കിനെയൊക്കെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക് മാനേജർ എന്ന് പറഞ്ഞാൽ ആ ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് MS കോൺഫിഗ് ആണ്. അതായത് കോൺഫിഗറേഷൻ സെറ്റിങ്സ് എടുക്കുന്നതാണ്. MS കോൺഫിഗ് എന്ന് അടിച്ചു നോക്കുക, ഇത് എൻ്റർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിസ്റ്റം കോൺഫിഗറേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ഷോർട്ട് കട്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബൂട്ടിൻ്റെ സ്പീഡൊക്കെ കൂട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈതിൽ വന്നാൽ മതി. സർവീസസ് ഉണ്ട്, സ്റ്റാർട്ടപ്പ് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പിൽ വരുന്ന പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ ബൂട്ട് സ്പീഡ് അതുപോലെ തന്നെ കൂട്ടാൻ സാധിക്കുന്നതാണ്. ഇതിനകത്ത് വന്ന് നിങ്ങൾക്ക് ആവശ്യമില്ല, അത് സ്റ്റാർട്ടപ്പിൽ വരേണ്ട എന്ന ആവശ്യമില്ലാത്തത് അവിടെ വന്ന് അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് സ്പീഡ് കൂട്ടാൻ സാധിക്കുന്ന. അതുപോലെ തന്നെ സർവീസസ് ഓപ്ഷനിലും വന്ന് നിങ്ങൾക്ക് ഇതൊക്കെ നോക്കാവുന്നതാണ്. സ്റ്റോപ്പ്ഡ് റണ്ണിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണിക്കുന്നതാണ്. പിന്നെ ബൂട്ട് ഓപ്ഷനുണ്ട്. അവിടെ അഡ്വാൻസ്ഡ് ബൂട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കോർ ഉപയോഗിച്ചാണ് ബൂട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനാണ് സിസ്റ്റം കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതായത് MS കോൺഫിഗ് എന്ന് പറഞ്ഞ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു എക്സ്ട്രാ ഷോർട്ട് കട്ട് ഇവിടെ പറഞ്ഞു തരാം. അതാണ് ഫയർവാളിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. അതായത് firewall.cpl എന്നാണ്. അപ്പോൾ ഇത് ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫയർവാളിൻ്റെ ഫുൾ സെറ്റിങ്സും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് നോക്കിയത് റൺ ഡയലോഗ് ബോക്സിലെ 11 ഷോർട്ട് കട്ട്സ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം ആയിട്ടുള്ള 11 ഷോർട്ട് കട്ട്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇത് മാത്രമല്ല, ഒത്തിരി അധികം വേറെ ഷോർട്ട് കട്ട്സ് ഉണ്ട്. ഈസി ആയിട്ട് ആപ്ലിക്കേഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി ഈ റൺ കമാൻഡ് ബോക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഏത് ആപ്ലിക്കേഷൻ ആയാലും, പവർ പോയിന്റ് ആയാലും, MS വേർഡ് ആയാലും, നോട്ട് പാഡ് ആയാലും എല്ലാം എടുക്കാനായിട്ട് ഈ ഒരു റൺ ഡയലോഗ് ബോക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ അറിയാത്തവർക്കായി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അഭിപ്രായങ്ങൾ നിങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. യൂസ്ഫുൾ ആണോ അല്ലേ എന്നൊക്കെ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഫൈസൽ ആൻഡ് യു ആർ വാച്ചിങ് മീ ഓൺ അൽ ടെക്കി. സ്റ്റേ ട്യൂൺഡ്. ബൈ.